ഹമാസിനെ തീർക്കാൻ തന്നെ ഉറച്ച് ഇസ്രയേലിന്റെ പടനീക്കം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. വലിയ നാശനഷ്ടങ്ങളും ആൾനാശവും ഉണ്ടായിട്ടും യുദ്ധം തുടരുകയും ലോകശക്തികൾ ഇസ്രയേലിന് പിന്നിൽ അണിനിരക്കുകയും ചെയ്യുന്നു. ഇസ്രയേലി തലസ്ഥാനമായ ടെൽ അവീവ് സന്ദർശിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇസ്രയേലിനുള്ള സമ്പൂർണ്ണ പിന്തുണ ആവർത്തിച്ചു. യുദ്ധം തീർക്കാൻ ഈജിപ്ത്, ഖത്തർ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നുണ്ട്. പെട്ടെന്ന് പരിഹാരമുണ്ടാക്കാൻ ഇടപെടണമെന്ന് ജോർദാൻ രാജാവിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം യുദ്ധത്തിലൂടെ ഹമാസിനെ ഇല്ലാതാക്കുമെന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രയേൽ. അതിനായി ഗാസയിൽ വലിയ തോതിലുള്ള ബോംബാക്രമണവും വ്യോമാക്രമണങ്ങളും തുടരുകയാണ്. ഈജിപ്ത്, ഖത്തർ രാജ്യങ്ങൾ നടത്തിയ മധ്യസ്ഥ ശ്രമത്തിന്റെ ഭാഗമായി രണ്ട് ബന്ദികളെ കൂടി ഹമാസ് മോചിപ്പിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളുള്ള രണ്ട് ഇസ്രയേലി വനിതകളെയാണ് ഇന്റർനാഷണൽ റെഡ് ക്രോസ് കമ്മിറ്റിയുടെ ഇടപെടലിലൂടെ മോചിപ്പിച്ചത്. വെള്ളിയാഴ്ച അമേരിക്കക്കാരായ അമ്മയെയും മകളെയും ഹമാസ് മോചിപ്പിച്ചിരുന്നു. ഇതുവരെ 5000 പലസ്തീനികളും 1400 ഇസ്രയേലികളും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. ബന്ദികളെയെല്ലാം മോചിപ്പിക്കാതെ ഹമാസുമായി ചർച്ചയ്ക്കില്ലെന്നാണ് അമേരിക്കൻ നിലപാട്. ഇക്കാര്യം പ്രസിഡന്റ് ജോ ബൈഡൻ വീണ്ടും വ്യക്തമാക്കി. അതിനിടെ ഇസ്രയേലിനെ താക്കീതുമായി മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയും രംഗത്തെത്തിയിട്ടുണ്ട്. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ വിദേശനയം സംബന്ധിച്ച് മുൻ പ്രസിഡന്റുമാർ അമേരിക്കയിൽ അഭിപ്രായ പ്രകടനം നടത്താറില്ല. എന്നാൽ ഇസ്രയേലിനുള്ള കടുത്ത മുന്നറിയിപ്പാണ് ഒബാമ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലുള്ളത്. ബൈഡൻ ഇസ്രയേലിനെ പിന്തുണച്ചുകൊണ്ടും ഹമാസിനെ തള്ളിക്കൊണ്ടും രംഗത്തുള്ളപ്പോഴാണ് ഇസ്രയേലിന് ഒബാമ താക്കീത് നൽകുന്നത്. പലസ്തീനിയൻ ജനതയെ ഇല്ലാതാക്കുന്ന നീക്കമെന്നും ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുതെന്നാണ് ഒബാമ പറയുന്നത്. ഹമാസിനെ ഇല്ലാതാക്കണമെന്ന് പറയുന്നതിനോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിനുള്ള ബരാക് ഒബാമയുടെ മുന്നറിയിപ്പ്. ബരാക് ഒബാമയുടെ പ്രസ്താവനയോട് വൈറ്റ് ഹൌസ് പ്രതികരിച്ചിട്ടില്ല. ഒബാമ പ്രസിഡന്റായിരിക്കുമ്പോൾ വൈസ് പ്രസിഡന്റായിരുന്നത് ബൈഡനാണ്. ബരാക് ഒബാമ പലസ്തീനിലെ സാധാരണക്കാരെ ഇല്ലാതാക്കരുതെന്ന നിലപാടാണ് മുന്നോട്ട് വച്ചിരിക്കുന്നതെന്നും ഹമാസ് വിഷയത്തിൽ പൂർണ്ണമായി അമേരിക്കൻ നിലപാട് അംഗീകരിക്കുന്നതുമാണ് വാർത്താക്കുറിപ്പെന്നാണ് വിദേശകാര്യ രംഗത്തെ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഗാസയിലെ റോഡടയ്ക്കാനും വൈദ്യുതി വിച്ഛേദിക്കാനും ഇസ്രയേൽ എടുത്ത തീരുമാനങ്ങൾ സ്ഥിതി വഷളാക്കുകയാണെന്നും വാർത്താക്കുറിപ്പിൽ ഒബാമ പറഞ്ഞിരുന്നു. ഇസ്രയേലിന്റെ നടപടികൾ ഇസ്രയേലിന് തന്നെ തിരിച്ചടിയാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ഒബാമ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് റോഡും വെള്ളവും വൈദ്യുതിയും എല്ലാം വിച്ഛേദിച്ച ഇസ്രയേലി നിലപാട് ഇസ്രയേലിന് കൂടുതൽ ശത്രുക്കളെ സമ്മാനിക്കുകയുള്ളൂ. ഇനി വരും പലസ്തീൻ തലമുറകളും ഇസ്രയേലിന് എതിരാകും. അതൊഴിവാക്കാനാണ് ഇസ്രയേൽ കരുതലോടെ പോരാടണമെന്ന് പറയുന്നതെന്നാണ് ഒബാമ വിശദീകരിക്കുന്നത്.